ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഈ ഫോർ എഡ്യൂസ്പേസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡെറിവേഷനാണ്, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഡെറിവേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡെറിവേഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദി ആക്സിസ് അല്ലെങ്കിൽ ഓൺ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ. അപ്പൊ ഈ രണ്ട് ഡെറിവേഷനിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ എല്ലാ വർഷവും എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായി തന്നെ പഠിക്കുക. അപ്പൊ ഇന്നത്തെ ഈ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദി ആക്സിസ്, ഒരു ആക്സിസ് ലൈനിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്നാണ്. ഓക്കെ, വളരെ സിമ്പിൾ ടോപ്പിക് ആണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് രണ്ട് ചാർജസ്, ഞാനൊരു പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് എടുക്കുന്നു, മൈനസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് എടുക്കുന്നു. ഏതൊക്കെ ചാർജ് എടുക്കുന്നത്? പ്ലസ് ക്യൂ മൈനസ് ക്യൂ, സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്, 2a എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഡൗട്ട് വേണ്ട, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 3 കൂളം ചാർജും മൈനസ് 3 കൂളം ചാർജ്, രണ്ടിന്റെ വാല്യൂ എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ, ഇതൊരു 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ അകത്തി വെച്ചിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എന്ത് പറയുന്നത്? ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. സോ ഇതാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോം, പ്ലസ് ക്യൂ മൈനസ് ക്യൂ സെപ്പറേറ്റ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് 2a. അപ്പൊ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എ എന്നും എടുക്കാതെ അല്ലെങ്കിൽ എക്സ് എന്ന് എടുക്കാത്തത് അല്ലേ? നമ്മൾ ഒരു ഡെറിവേഷൻസിൽ എളുപ്പത്തിന് വേണ്ടിയാണ് 2a എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് 2 equal ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്, 2 equal ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. എന്താണ് ഡൈപോൾ മൊമെന്റ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈപോൾ മൊമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ്, സ്മോൾ ലെറ്റർ പി ആണ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് നമ്മൾ ഒരു ആരോ മാർക്ക് കൊടുക്കണം. സോ പി ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ഡൈപോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ ചാർജിന്റെ വാല്യൂ എന്താണോ അതാണ് ക്യൂ എന്ന് പറയുന്നത്. സോ ക്യൂ ഇൻറ്റു ഡിസ്റ്റൻസ്, നോക്കിയേ ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ എന്തെടുത്താണ്? 2a ആണ്. സോ ക്യൂ ഇൻറ്റു 2a എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 2qa. ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയെന്നുള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അവിടെ. സോ ഇതാണ് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ ക്യൂ 2a അല്ലെങ്കിൽ 2qa. ഓക്കെ, അപ്പൊ ഈ ഡൈപോൾ മൊമെന്റ് എന്നുള്ള വാക്ക് നിങ്ങൾ പ്ലസ് വണ്ണിലെ കെമിസ്ട്രി 4th ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടോ പോളാർ മോളിക്കുളിനെ കുറിച്ചും നോൺ പോളാർ മോളിക്കുളിനെ കുറിച്ചൊക്കെ? അപ്പോൾ അവിടെ നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ. ഇവിടെ അത് ക്ലിയർ ആയിട്ട് നമ്മൾ ചാർജിന്റെ കൺസെപ്റ്റ് വെച്ച് പറയുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ, 2qa ആണ്. സോ ഇവിടെ നോക്കാൻ നമുക്ക് എന്ത് വരും? ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ് അല്ലെ? ചാർജ് എത്രയാണ്? ചാർജ് 3 ആണ്. സോ 3 × 1 സെന്റിമീറ്റർ ആണ്, അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുന്നു. 1 × 10⁻². സോ ഇതാണ് എന്ത്? ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ. ഞാൻ ഇങ്ങനെ എഴുതാം, കാരണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണത്, ഡയറക്ഷൻ നമ്മൾ പറയുന്നില്ല. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിലേക്കായിരിക്കും. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? മൈനസ് ക്യൂവിൽ നിന്നും പ്ലസ് ക്യൂവിലേക്കായിരിക്കും. ഡയറക്ഷൻ കൃത്യമായിട്ട് പഠിക്കണം, കാരണം ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ആയതുകൊണ്ട് അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് അതിന് മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു 2qa എന്ന് പറഞ്ഞു. ഡയറക്ഷൻ എങ്ങോട്ടാണ്? മൈനസ് ക്യൂ നിന്ന് പ്ലസ് ക്യൂവിലേക്കാണ്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡൈപോൾ മൊമെന്റ് എന്താന്ന് മനസ്സിലായി, അതിന്റെ ഡയറക്ഷൻ എന്താന്ന് മനസ്സിലായി. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ തിയറി പാർട്ടിൽ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഈക്വൽ ടു ഈ വെക്റ്റർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4 0 ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻടു ആർ ക്യാപ്പ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിക്കുന്നു, ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. സോ
ഈ ക്യൂവിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണെങ്കിൽ ക്യൂ മൂലം പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണെന്ത് 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ പറയുന്നത് ഈ ക്യൂവിന്റെ ആർ ക്യാപ്പിന്റെ ഡയറക്ഷൻ പറയുന്നത് ഇങ്ങോട്ടാണ് അല്ലെ. ആ ഡയറക്ഷൻ തന്നെ ആയിരിക്കും ഇതിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, നമ്മളിവിടെ ഡയറക്ഷൻ കൃത്യമായിട്ട് പറയുന്നത് ഇതെല്ലാം വെക്ടർ ക്വാണ്ടിറ്റികളാണ്. വെക്ടർ എന്ന് പറയാൻ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഡൗട്ട് വരരുത്, നമ്മൾ വെറുതെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പഠിച്ചാൽ പോലെ ഡയറക്ഷൻ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഫീൽഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡെറിവേഷനിലേക്ക് കടക്കാം. നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഒരു ഡൈപോൾ മൂലം അതിന്റെ ആക്സിസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കുറച്ച് മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നോക്കിയേ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ഇതാണ് നമ്മുടെ ഡൈപോള്. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് ആക്സിസ്, നീട്ടി വരച്ചിട്ടുണ്ട്, അതാണ് ആക്സിസ്. ഈ ആക്സിസിൽ എവിടെയെങ്കിലുള്ള ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റിന് ഞാൻ ഇവിടെ തൽക്കാലം എ എന്ന് കൊടുക്കുന്നു, ക്യാപിറ്റൽ എ. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പി എന്ന് കൊടുത്തിട്ടുണ്ട്, പോയിന്റ് ഇപ്പൊ ഏത് കൺസിഡർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഡൈപോളിന്റെ സെന്ററിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് എക്സ് എന്നോ ആർ എന്നോ എന്ത് വേണേലും കൊടുക്കാം, നോ പ്രോബ്ലം. ഞാനിവിടെ എക്സ് എന്നാണ് കൊടുക്കുന്നത് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും എയിലേക്ക്. കാരണം എന്ന് പറയുന്നത് എപ്പോഴും ഡൈപോളിന്റെ സെന്ററിൽ നിന്നായിരിക്കണം ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഡൈപോളിന്റെ എല്ലാ മെഷർമെന്റും നടത്തേണ്ടത് എവിടെ നിന്നാണ്, ഡൈപോളിന്റെ സെന്ററിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, തെറ്റിച്ചാളയരുത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് ഇവിടെ നിന്ന് തുടങ്ങി, അതായത് സെന്റർ തുടങ്ങി എ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് കൊടുത്തു, എക്സ് ആയിട്ട് കൊടുത്തു. സോ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇത് ഫുള്ള് 2a ആണ്. മൈനസ് ക്യൂ മുതൽ പ്ലസ് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് 2a ആണെങ്കിൽ മൈനസ് ക്യൂ മുതൽ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എ ആണ്. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡൈപോൾ മൂലം, ഈ ഇലക്ട്രിക് ഡൈപോൾ മൂലം, മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൂലം എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണാപ്പാടം പഠിക്കരുത് മക്കള്, കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ മൊത്തം പോകും. അപ്പൊ അത് കൃത്യമായിട്ട് എങ്ങനെ ഡിറൈവ് ചെയ്തെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, വളരെ സിമ്പിളാണ്. നമുക്കറിയാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൈനസ് ക്യൂ മൂലം എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും, പ്ലസ് ക്യൂ മൂലം എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും, രണ്ടുകൂടെ ആഡ് ചെയ്യും, ഫൈനൽ ആൻസറിലേക്ക് എത്തും. ഇതാണ് പരിപാടി, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ, എ എന്ന് പറയുന്ന പോയിന്റില് മൈനസ് ക്യൂ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഇതാണ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഉണ്ട്. പി എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. നമ്മൾ ഡയറക്ഷനെ പറ്റി ഇനി പറയുന്നില്ല, ഡയറക്ഷൻ നമുക്ക് ലാസ്റ്റ് പറയാം. സോ 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ എന്തുവരും, 1/4πε0 ചാർജ് എന്നാണ്, മൈനസ് ക്യൂ ആണ് അല്ലേ, മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചാർജിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ആണ്, മൈനസ് ക്യൂ മുതല് എ വരെയുള്ള ഡിസ്റ്റൻസ് വേണം, മൈനസ് ക്യൂ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ്. സെന്റർ തുടങ്ങി എ വരെ എന്തോരം ഡിസ്റ്റൻസ് ഉണ്ട്, എക്സ് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഇത്രയും എക്സ് ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു എ ഉണ്ട്. ഇപ്പൊ ഇത്രയും എക്സ് ഉണ്ട്, ഇത്രയും എ ഉണ്ട്. സോ മൈനസ് ക്യൂ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ആണ്. സോ എക്സ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കൊടുത്തു. അവിടെ ആർ സ്ക്വയറിന് പകരം ഈ ഡിസ്റ്റൻസ് ഇവിടം വരെ ഉള്ളത് എക്സ് ആണ്, ദെൻ ഒരു എ ഉണ്ട്. സോ എക്സ് പ്ലസ് എ ആണെന്ത്, മൈനസ് ക്യൂ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇ പ്ലസ് ക്യൂ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് ഓൺ എ. എ എന്ന് പറയുന്ന പോയിന്റില് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്.
നമ്മുടെ ഇക്വേഷൻ വീണ്ടും വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ, ചാർജ് ക്യൂ ആണ്, ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് പ്ലസ് ക്യൂ മുതൽ എ വരെ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഇത് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, പക്ഷെ നമുക്കറിയാം ഇത്രയും എക്സ് ആണ്, ഇത് എ ആണ്. ഈ എക്സിൽ നിന്നും എ മൈനസ് ചെയ്താൽ ഞാൻ ഈ ഡിസ്റ്റൻസ് കിട്ടും അല്ലെ. ഈ സെന്റർ ആണെങ്കിൽ എ വരെ എ ആണ്, ഇവിടെ ഒരു എ ഉണ്ട്. അപ്പൊ ഈ എക്സിൽ നിന്നും എ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് എ കിട്ടും. ഓക്കെ, ആ എക്സ് മൈനസ് എ ആണ് എന്ത്? പ്ലസ് ക്യൂന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ്. സോ എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ. സിമ്പിൾ. ഓക്കെ, വളരെ എളുപ്പം. നമ്മൾ രണ്ടിന്റെയും ഇലക്ട്രിക് ഫീൽഡ് ചെയ്തു. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, ഇ ഈക്വൽ ടു ഇ പ്ലസ് ക്യു പ്ലസ് ഇ മൈനസ് ക്യു. ഇ പ്ലസ് ക്യൂവും ഇ മൈനസ് ക്യൂ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. എന്തുവരും? ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ, ദെൻ ഇവിടുത്തെ പ്ലസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ മൈനസ് ക്യൂ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ രണ്ടും ഞാൻ ഒരുമിച്ചെടുത്ത് എഴുതി. ഇനി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ ക്യൂ. ഇത്രയും ഭാഗം എന്താണ്? രണ്ടിലും കോമൺ ആണ്. അപ്പൊ അത് രണ്ടും കോമൺ ആയതുകൊണ്ട് നമുക്ക് രണ്ടും പുറത്തേക്ക് എടുക്കാം. സോ എന്തുവരും? വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ. ഇത്രയും ഭാഗം നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇത്രയും ഭാഗം കൂടെ പോയിട്ടോ, ബാക്കി ഒരു താഴെ ഒരു എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ ബാക്കിയുള്ളത്. അതായത് വൺ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ് പുറത്തുള്ള ഉള്ളിലുള്ളത്, പക്ഷേ അത് എവിടെയാണ്? താഴെയാണ് നിൽക്കുന്നത്. സോ വൺ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, വൺ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നോക്കേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തില്ലേ, നമ്മൾ പുറത്തെടുത്തത് പ്ലസ് ക്യൂ ആണ് പുറത്തെടുത്തിരുന്നത്. അപ്പൊ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഭാഗം, ഇവിടം വരെ നമുക്ക് അറിയാം. ഇനി നമ്മൾ ചെയ്യാൻ കുറച്ച് മാത്തമാറ്റിക്കൽ ആണ്. നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ ആ ഭാഗം നമ്മൾ ഇതിന്റെ ഉള്ളിലും ചെയ്യാണ്, ഉടനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഭാഗം നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു, ആ കിട്ടുന്ന ഉത്തരം കൊടുത്ത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു ഇക്വേഷൻ കിട്ടി. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് എന്താന്ന് കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗം, ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന ഭാഗം നിങ്ങൾ എക്സാം ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം പറഞ്ഞിരുന്നതാണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സോ ബ്രാക്കറ്റിനുള്ളത് മാത്രം ഞാൻ എടുക്കാണ്. വൺ ബൈ എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. സോ ഇതേൻ്റെ ഇത്, അപ്പൊ എന്തുവരും? എക്സ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ, ഇവിടെയുള്ള സൈൻ മൈനസ് ആണ്, വൺ ഇൻറ്റു എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ഇതേൻ്റെ ഇത്. അപ്പൊ എന്തുവരും? എക്സ് മൈനസ് എ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മോൾ ഭാഗം താഴ്ഭാഗം എത്ര കിട്ടണമെന്ന് നോക്കാം. ഇത് നോക്കിയേ, ഇതെന്താണ്? എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയറും ഇത് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയറാണ്. അപ്പൊ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ എന്തുവരും? എക്സ് സ്ക്വയർ പ്ലസ് ടു എ ബി എന്നാണ് അല്ലേ. ടു എ എക്സ്, ടു എ എക്സ് പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, എ സ്ക്വയർ. ദെൻ മൈനസ് മൈനസ് എടുത്ത് ബ്രാക്കറ്റ് എറിഞ്ഞാൽ തെറ്റിപ്പോവും. സോ വീണ്ടും എക്സ് സ്ക്വയർ, ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്, അപ്പൊ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ്. സോ എക്സ് സ്ക്വയർ മൈനസ് ടു എ എക്സ് പ്ലസ് എ സ്ക്വയർ. അപ്പൊ ബ്രാക്കറ്റ് ഇടാൻ മറന്നു വരുന്നത് അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഡിവൈഡ് ബൈ, ഇവിടെ ഞാൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിനെ എക്സ് മൈനസ് എന്റെ എക്സ് മൈനസ് എന്നതാണ്. സോ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. അതുപോലെ തന്നെ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയറിനെ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് എന്നതാണ്, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ. ഓക്കെ, അപ്പൊ നമ്മൾ മോൾ ഭാഗത്ത് ഈ മൈനസ് അകത്തേക്ക് എടുക്കാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് ടു എ എക്സ് പ്ലസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടു എ എക്സ് മൈനസ് ഇൻറ്റു പ്ലസ് വീണ്ടും മൈനസ് എ സ്ക്വയർ. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് ബ്രാക്കറ്റ് ഇടണം, ബ്രാക്കറ്റിൽ അവിടെ തെറ്റിപ്പോവും. ഡിവൈഡഡ് ബൈ, നിങ്ങൾ നോക്കിയേ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ, വീണ്ടും ഒരു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ.
എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്താണ് എ സ്ക്വയർ പ്ലസ് മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സോ ഇവിടെ ഒരു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ കിട്ടും വീണ്ടും എന്ത് തന്നെ വരും ഒരു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓക്കെ അപ്പൊ താഴ്ഭാഗം നമുക്ക് അങ്ങനെ കിട്ടി ഇനി നോക്കിയേ നമുക്കിവിടെ വെട്ടിക്കളയാൻ പറ്റുന്നത് ഈ എക്സ് സ്ക്വയറും ഇവിടുത്തെ എക്സ് സ്ക്വയറും വെട്ടിക്കളയാം എ സ്ക്വയറും ഈ മൈനസ് എ സ്ക്വയറും വെട്ടിക്കളയാം ബാക്കി എന്തുണ്ട് ഈക്വൽ ടു ടു എ എക്സ് പ്ലസ് വീണ്ടും ഒരു ടു എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇവിടെ വന്നതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്തായിരുന്നു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിന് നമ്മൾ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ അതുപോലെ തിരിച്ചു ചെയ്താലോ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എന്ന് എന്ത് ചെയ്താം എക്സ് മൈനസ് ചെയ്ത് ഹോൾ സ്ക്വയർ ചെയ്താം അതുപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വീണ്ടും ഒരുമിച്ച് എന്ത് ചെയ്താം എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് ചെയ്താം ഓക്കെ അപ്പൊ ഇത് ഇത് നമുക്ക് കൂട്ടാം ടു എ എക്സ് പ്ലസ് ടു എ എക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എ എക്സ് ആണ് സോ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇടുന്നത് ഫോർ എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഇതാണ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഈ ഒരു ഭാഗം അപ്പൊ ഈ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ എക്സാമിന് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇത് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകളാണ് നമുക്കത് വേണമെന്ന് നിർബന്ധമില്ല സോ എങ്കിലും മനസ്സിലാക്കാം ഇത്രയും ഭാഗം ചെയ്ത് കിട്ടുന്നത് എന്താണ് ഫോർ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് അത് കിട്ടിയ രീതിയാണിത് നിങ്ങൾ കൃത്യം മനസ്സിലാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നമ്മൾ മറ്റേ ക്വസ്റ്റനിലേക്ക് പോകും അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ചെയ്തു ബ്രാക്കറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഫോർ എക്സ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നാണ് അപ്പൊ ആ വാല്യൂ എടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം സോ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ ഫോർ പൈ എപ്സലോൺ സീറോ ക്യൂണ്ട് ക്യൂ ഇൻറ്റു ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ഫോർ എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഓക്കെ നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ മാത്തമാറ്റിക്കൽ കണക്കുകളൊക്കെ ചെയ്ത് ആ വാല്യൂ അപ്പൊ ആ മാത്തമാറ്റിക്കലിന്റെ ഭാഗം നിങ്ങൾ എക്സാമിന് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞത് എന്താണ് എങ്ങനെ വന്നതെന്നുള്ളത് അത് നമുക്ക് ഒരു നിർബന്ധമില്ല എക്സാം എഴുതണം ഒന്ന് ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് എഴുതാം കുഴപ്പമില്ല ഓക്കെ സോ ഇതാണ് നമ്മുടെ ഏകദേശം ഒരു ഇക്വേഷൻ ആയി ഇനി നമ്മൾ കുറച്ച് അപ്രോക്സിമേഷൻ കാര്യങ്ങളും കൊടുക്കാണ് എന്നിട്ട് ഈ ഇക്വേഷൻ കൂടി ചെറുതാക്കണം അതിനുവേണ്ടിയുള്ള അപ്രോക്സിമേഷൻ ഇതാണ് നോക്കിയേ എക്സ് ഗ്രേറ്റർ ഗ്രേറ്റർ ദാൻ എ എക്സ് എന്ന് പറയുന്നത് എക്സ് എന്താണ് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും എ വരെ ഡിസ്റ്റൻസ് ആണ് എന്ത് എക്സ് എന്ന് പറയുന്നത് അത് വളരെ വളരെ വലുതാണ് ഏതിനേക്കാളും എ എന്ന് പറയുന്ന ഈ ചെറിയ ഡിസ്റ്റൻസിനേക്കാളും ഓക്കെ എക്സ് എന്ന് പറയുന്നത് എനേക്കാൾ വളരെ വളരെ വലുതാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ താഴെ കിടക്കുന്ന എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പിന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് ചെയ്താം എക്സ് സ്ക്വയർ എന്ന് ചെയ്താം കാരണം വളരെ വലിയൊരു സംഖ്യ ആ സംഖ്യയുടെ സ്ക്വയറിൽ നിന്നും വളരെ ചെറിയ സംഖ്യയുടെ സ്ക്വയർ മൈനസ് ചെയ്താൽ നമ്പറിന് മൈനസ് ചെയ്താൽ നമുക്ക് ഇടുന്നത് എന്താണ് അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും എക്സ് സ്ക്വയർ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് ഈ വാല്യൂവിന് പകരം എന്ത് കൊടുക്കാം എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ എന്ത് വരും നമ്മുടെ ഇക്വേഷൻ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ഇൻറ്റു ഫോർ എ എക്സ് അങ്ങനെ ഫോർ എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു എക്സ് സ്ക്വയർ സോ എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഓക്കെ സോ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ഇൻറ്റു ഫോർ എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ഫോർ ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയേ ഒരു മുകളിലൊരു എക്സും താഴെ ഒരു എക്സും ഉണ്ട് അത് ക്യാൻസൽ ചെയ്യാം ബാക്കി ഇവിടെ ത്രീ കിട്ടും സോ നമുക്ക് ഇക്വേഷൻ ഇ ഈക്വൽ ടു ഈക്വൽ എന്ത് കിട്ടും വൺ ബൈ ഫോർ പൈ എപ്സലോൺ സീറോ ക്യൂ ഫോർ എ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് ചെയ്താം ഓക്കെ ബ്രാക്കറ്റ് ഞാൻ ഒഴിവാക്കിയെന്നുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല ക്യൂ ഫോർ എ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് എന്ന് ചെയ്താം ഇനി നമുക്കറിയാം നമ്മൾ പി ഈക്വൽ ടു ടു ക്യൂ എ എന്ന് എഴുതിയിട്ടുണ്ട് പി ഈക്വൽ ടു ടു ക്യൂ എ ഈ ക്യൂ ഫോർ എനെ നമുക്ക് എന്ത് ചെയ്താം ക്യൂ ഇൻറ്റു ഫോർ എ ഇതിന് നമുക്ക് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ടു എ ഇൻറ്റു ടു എന്ന് എഴുതാം സെയിം തന്നെയാണ് നോക്കിയേ ടു ഇൻറ്റു ടു ഫോർ അപ്പൊ ഫോർ എ ഇൻറ്റു ക്യൂ സെയിം തന്നെയാണ് സോ നമുക്ക് എന്ത് ചെയ്താം ഇത്രയും ഭാഗം ക്യൂ ഇൻറ്റു ടു എ എന്താണ് ക്യൂ ഇൻറ്റു ടു എ എന്ന് പറയുന്നത് പി ആണ് സോ ഈക്വൽ ടു ടു പി എന്ന് കൊടുക്കാം അതെന്താണ് ടു പി ആണ് അപ്പൊ ഇത്രയും ഭാഗത്തിന് പറഞ്ഞ് നമുക്ക് എന്ത് കൊടുക്കാം ടു പി എന്ന് കൊടുക്കാം സോ നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നു നമ്മള്
equal to 1 by 4 pi epsilon 0 2p divided by x cube. ഇതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി നമുക്ക് ഡയറക്ഷൻ കൂടി മെഷർ ചെയ്യണമെങ്കിൽ പി ക്യാപ്, അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എന്തും ഇലക്ട്രിക് ഫീൽഡും. മൈനസ് ക്യൂന്ന് പ്ലസ് ക്യൂലേക്കാണ് എന്തിന്റെ ഡയറക്ഷൻ, പിയുടെ ഡയറക്ഷൻ, അതായത് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും എന്ത്, ഈ എയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഡൈപോൾ കൺസിഡർ ചെയ്തു, മൈനസ് ക്യൂ മൂലം എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു, പ്ലസ് ക്യൂ മൂലം എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു, രണ്ടും കൂടി ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്തി. ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ ചെയ്തു, നമുക്ക് ഈ ഉത്തരം കിട്ടി. ഇനി എന്താ ചെയ്തത്, ഈ ഒരു അപ്രോക്സിമേഷൻ കൊടുത്തു, എക്സ് ഗ്രേറ്റർ ഗ്രേറ്റർ ദാൻ എ, എക്സ് എന്ന് പറയുന്നത് എനേക്കാൾ വളരെ വളരെ കൂടുതലാണെങ്കിൽ എന്ന രീതിയിൽ നമ്മൾ ഈ അപ്രോക്സിമേഷൻ കൊടുത്തു, നമുക്ക് ഇത് കിട്ടി. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തത് പിയുടെ ഒരു ഇക്വേഷൻ കൊണ്ടുവരാൻ വേണ്ടി, ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ കൊണ്ടുവരാൻ വേണ്ടി ടു ക്യു എ, ടു ക്യു എനെ പി എന്ന് കൊടുത്തു. സോ ടു പി ആയി നമ്മുടെ ഇക്വേഷൻ ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 2 പി ബൈ എക്സ് ക്യൂബ് പി ക്യാപ്. പി ക്യാപ് എന്ന് പറയാൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് പിയുടെ ഡയറക്ഷൻ തന്നെയാണ്. പിയുടെ ഡയറക്ഷൻ എന്താണ്, മൈനസ് ക്യൂന്ന് പ്ലസ് ക്യൂലേക്കാണ്. അതേ ഡയറക്ഷൻ തന്നെയാണെന്ത്, ഈ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇത് ഈ പറഞ്ഞ ക്ലാസ്സിലുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.